കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവനെ നീക്കും, ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ദയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദ്യമായി തന്നെ പരിശുദ്ധ കാമറിയത്തിൻ്റെ ജനനത്തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവം നേരുകയാണ്. ഒരിക്കല് ഒരച്ഛൻ തൻ്റെ പള്ളി പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം ചെലവഴിച്ചത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു. അത് കേട്ട വിശ്വാസി സമൂഹത്തിന് ഇടർച്ചയുണ്ടായി. വികാരിച്ചൻ പബ്ലിക്കായിട്ട് പറയുകയാണ്, ഞാൻ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു. തുടർന്ന് വികാരിച്ചൻ പറഞ്ഞു, അത് വേറെ ആരുമല്ല, പരിശുദ്ധ കന്യകാമറിയമായിരുന്നു എന്ന്. ആളുകൾക്ക് ആശ്വാസമായി. ഇത് കേട്ട ഒരു സഹോദരന് വീട്ടിൽ ചെന്നിട്ട് അതൊന്ന് പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനെൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പമായിരുന്നു. അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം കണ്ണു തുറന്നപ്പോൾ ICU സഹോദരൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. സുന്ദരിയായ പരിശുദ്ധ അമ്മ, നമ്മുടെ ജീവിതത്തിനൊക്കെ സൗന്ദര്യം പകരുന്ന പരിശുദ്ധ അമ്മ. ഒരമ്മയുടെ സാന്നിധ്യം ഇല്ലായെങ്കിൽ ഒരു കുടുംബം കുടുംബം അല്ലാതായിട്ട് മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു, വളരെ ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റാണ്. ഒരു കുഞ്ഞുമകൻ സ്കൂൾ വിട്ടിട്ട് അവൻ നേരെ പോയത് സെമിത്തേരിയിലോട്ടാണ്. എന്നിട്ട് അമ്മയുടെ ശവകുടീരത്തിങ്ങൾ ചെന്നിട്ട് ഈ മകൻ പറയുന്നുണ്ട്, അമ്മേ ഉറക്കം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് വരിക, അമ്മേ ഉറക്കം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് വരിക, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുകയാണ്. കാരണം എൻ്റെ വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചതാണ്, എൻ്റെ ഷൂസുകളാണെങ്കിൽ കീറിപ്പറഞ്ഞതാണ്, എൻ്റെ ബാഗ് കീറിയതാണ്, എൻ്റെ ചോറ്റുപാത്രത്തിൽ ഭക്ഷണമില്ല. ടീച്ചർ പറഞ്ഞു, നിന്റെ അമ്മ എത്ര കെയർലെസ് ആണ് എന്ന്. അതുകൊണ്ട് അമ്മേ വേഗം ഉറക്കം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് വരുവാനായിട്ട് ആ കുഞ്ഞു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന് മനോഹാരിത പകരുക. ഒരമ്മയുടെ സാന്നിധ്യം ഒരു കുടുംബത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ പോരായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു കുടുംബത്തിൽ ഏറ്റവും ശ്രദ്ധിക്കാതെ പോകുന്നതും ഒരമ്മയാണ്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മ. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അമ്മ. എല്ലാവരുടെയും വയറ് നിറച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ. ആ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടോയെന്ന് പോലും പലപ്പോഴും നാം ചിന്തിക്കാറില്ല. പെട്ടെന്ന് ഒരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്.
അമ്മയെ നമുക്ക് അത്ഭുതം എന്ന് പറയാൻ സാധിക്കും. കാരണം ഇല്ലായ്മയിലും അമ്മ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അമ്മയുടെ ഭക്ഷണം ആ വ്യക്തിക്കായിട്ട് അമ്മ കൊടുക്കുകയാണ്. മക്കൾക്ക് കൂടുതൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ തൻ്റെ അര വലിച്ചു മുറുക്കിയിട്ട് ആ ഭക്ഷണം മക്കൾക്ക് കൊടുക്കുന്ന അമ്മ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് പോയി കാണും. ഇന്നൊക്കെ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാർ, മക്കളെ നിഷ്കരണം കൊല്ലുന്ന അമ്മമാർ, മക്കളെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യുന്ന അമ്മമാർ, അങ്ങനെയുള്ള അമ്മമാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു ഈ ലോകവാസം വെടിയുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നമുക്ക് ഏവർക്കും നൽകുന്നുണ്ട്, മകനെ മകളെ ഇതാ നിന്റെ അമ്മ, നീ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്കിതാ ഒരു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ ഈ ലോകത്തിന് മുഴുവനായിട്ട് യേശു നൽകിയിരിക്കുകയാണ്. ഈ അമ്മയുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുക. അമ്മമാരെ ഓർക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും സൗകര്യപൂർവ്വം നാം മറന്നു പോകാറുണ്ട് അമ്മമാരെ. പ്രായമായി കഴിയുമ്പോൾ അപ്പച്ചന്മാരെ അമ്മച്ചിമാരൊക്കെ നാം കൊണ്ടുചെന്നാക്കുക വൃദ്ധ സദനത്തിലാണ്. അവരുടെ ജീവിതം, അവരുടെ ആയുസ് മുഴുവനും മകനും മകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് ജീവിതത്തിലെ സന്തോഷം എന്നറിയാതെ നാടും വീടും വിട്ട് അന്യദേശത്ത് പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മക്കളെ വിദ്യാഭ്യാസം നൽകി ഉയർന്ന നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ, പ്രായമേറി കഴിയുമ്പോൾ മക്കൾക്ക് അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്ന കാലഘട്ടമാണ്. അവരുടെ അധ്വാനങ്ങൾ നാം വിലമതിക്കാറുണ്ടോ? ഓരോ വ്യക്തിയും തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കൈകളിൽ എടുത്തു നോക്കിയാൽ ആ കൈകൾ പരുപരുത്തതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സെമിനാറിൽ നിന്നൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൈ എടുത്ത് നോക്കുമായിരുന്നു. അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് വളരെ പരുപരുത്തതായിരുന്നു. ഞാൻ ചോദിക്കും, അപ്പച്ചൻ്റെ കൈ പരുപരുത്തതാണല്ലോ? അതൊക്കെ പരുപരുത്തതാണ്, കാരണം കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന കരങ്ങളാണ്, അത് പരുപരുത്തതാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ സ്നേഹമോ മാതാപിതാക്കളുടെ അധ്വാനമോ ഒരിക്കലും മറന്നു പോകരുത്. പലപ്പോഴും നാം സൗകര്യപൂർവ്വം മറന്നു പോകുന്നത് മാതാപിതാക്കളുടെ സ്നേഹമാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നിനക്കൊരു അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ സ്നേഹിക്കാനായിട്ട് ഒരു കരുതലുള്ള അമ്മ. കനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഓടി വന്ന് മകനോട് പറയുക, അവർക്ക് വീഞ്ഞില്ല. അതായത് നാം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരമ്മ, അതിന് ആ വ്യക്തിയല്ലേ നാം അമ്മ എന്ന് വിളിക്കുക. നാം എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എവിടെയാണ് ഓടി ചെല്ലാൻ സാധിക്കുക? അപ്പച്ചൻ്റെ അടുത്ത് ഓടി ചെല്ലുന്നതിനേക്കാൾ മുൻപായിട്ട് നാം ഓടി ചെല്ലുന്നത് അമ്മയുടെ അടുത്താണ്. പലപ്പോഴും അപ്പച്ചന്മാരെ സമീപിക്കുവാനായിട്ട് നമുക്ക് പേടിയാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നത് അമ്മയാണ്. ദൈവത്തിൻ്റെയും നമ്മുടെയും നടുവിലായിട്ട് നമുക്കൊരു സഹായികയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിതയാത്ര തുടങ്ങാം. ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും പരിമിതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഈ അമ്മ നമ്മെ നയിക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. കനാലെ കല്യാണ വിരുന്നിൽ അമ്മ വന്ന് മകനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ, അതിനുശേഷം അമ്മ പരിചാരകരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവൻ. ഈ അമ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് യേശുവിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ആകുലതകളും അസ്വസ്ഥകളുമൊക്കെ അനുഭവപ്പെടുമ്പോൾ ഈ അമ്മയുടെ കരം പിടിക്കാം, ജപമാല കരങ്ങളിലെടുക്കാം. അത് വലിയൊരു ആയുധമാണ്. അത് ആയുധമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.